ഹായ് ചേട്ടന്മാരെ ചേച്ചിമാരെ അനിയന്മാരെ അനിയത്തിമാരെ ആൻഡ് എസ്പെഷ്യലി ദ ബ്യൂട്ടിഫുൾ സോൾസ് ഓഫ് ഫാൻസ് ഒരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് സന്തോഷ വാർത്ത പിന്നത്തേക്ക് വെക്കരുതാണല്ലോ പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോകും ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതായത് തലപതി വിജയ് നമ്മ അണ്ണൻ സിനിമ നിർത്തുകയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് മാത്രമായിട്ട് ഇറങ്ങുകയാണ് തലപതി സിക്സ്റ്റി നയനോട് കൂടി പരിപാടി ഫുൾ ആയിട്ട് നിർത്തും എന്നുള്ളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഗോട്ട് സിനിമയാണ് അവസാനത്തെ സിനിമ എന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അത് കേട്ടതിന് ശേഷം സങ്കടപ്പെടാത്ത ഒരു വിജയമൻ പൈം പോലും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കുറെ അദ്ദേഹത്തിന് പോയിട്ടുള്ള കമന്റ്സ് തന്നെ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ പോലും വന്നിട്ടുണ്ടായിരുന്നു അതായത് ദയവ് ചെയ്ത് മാ സോറി വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണം എന്നൊക്കെ പുള്ളിക്കാട് പറയും പുള്ളി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ അത്ര അധികം ആളുകൾ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ വന്നിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇതാണ് വാർത്ത അതായത് വിജയ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും വിജയ് സിനിമകൾ വന്നേക്കും ദളപതി എഴുപതിനു വേണ്ടി കഥകൾ കേൾക്കുന്നുവെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗോട്ട് ദളപതി സിക്സ്റ്റി നയൻ എന്നീ സിനിമകളായിരിക്കും തന്റെ അവസാന സിനിമകൾ എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ദളപതി എഴുപതിനു വേണ്ടി കഥകൾ കേൾക്കുന്നു രണ്ട് സംവിധായകരുടെ കഥകൾ താരത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ട് അതായത് ദളപതി എഴുപത് ദളപതി സെവൻറ്റീൻ എന്ന് പറഞ്ഞ സിനിമ അതായത് ദളപതിന്റെ ബേർട്ട് ടേക്ക് സൺ ടി വി ആണോ സെവൻ സ്ക്രീൻസ് ആണോ അതോ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇനി ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് തലപതി സിക്സ്റ്റിഎറ്റിൽ ഇങ്ങനെ പോകണോ സെവനിലേക്ക് പോകണോ എന്നൊക്കെ പറഞ്ഞ അവസാനം സെവൻറ്റി എന്നുള്ളതാണ് തേർട്ടി എയ്റ്റ് ഒന്നിലേക്ക് പോകും അപ്പോഴേ തോന്നിയിരുന്നു ഈ സെവൻറ്റി എന്തായാലും നടക്കുന്നുള്ളത് ഇവിടെ രണ്ട് തരത്തിലാണ് സംസാരം കേൾക്കുന്നത് ഒന്ന് എഴുപത് തലപതി സെവന്റി എന്ന് പറഞ്ഞ സിനിമ കൂടെ ചെയ്യും എന്നിട്ട് എഴുപത് സിനിമകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഒന്നേന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് തുടങ്ങും എന്നുള്ളതായിരുന്നു ഒരു വാർത്ത പക്ഷെ കംപ്ലീറ്റ്ലി അതിനെ തച്ചുടച്ചിട്ടാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നത് ഈ പറഞ്ഞ പോലെ രണ്ട് സിനിമകൾ ഓൾറെഡി നണപതി സെവന്റിന് വേണ്ടി കേട്ടതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് സംവിധായകരുടെ കഥകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ലോക്ക് ചെയ്യും എന്നും പ്ലസ് രണ്ട് കഥകളിൽ ഒരു കഥ എഴുപത്തി ഒന്നാമത്തെ സിനിമയായിട്ട് ചെയ്യുമെന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആൻഡ് പുള്ളി പറഞ്ഞ പോലെ സിനിമ നിർത്തുന്നില്ല രാഷ്ട്രീയത്തിലേക്ക് വന്നാലും ആരാധകർക്ക് വേണ്ടി വർഷത്തിൽ ഒന്നോർ ഉണ്ടോ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുമെന്നുമാണ് ഇപ്പൊ കേൾക്കുന്നത് മറ്റൊരു വാർത്ത കേൾക്കുന്നത് പഴയ പോലെ തന്നെ സിനിമയിൽ സജീവമായിട്ടുണ്ടാവും എന്നുള്ളതാണ് എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും സജീവമായിട്ട് പുള്ളിക്കാരന്റെ സിനിമകൾ വരണം എന്നുള്ളതന്നെയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു പക്ഷേ പുള്ളി ഇവരെ പറഞ്ഞത് കേട്ടു രാഷ്ട്രീയം വരുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നുള്ളൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഫ്യൂച്ചറാണ് നമ്മളത് പറയുന്ന പോലെ ആവണമെന്നില്ല അത് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പോൾ ഉള്ള വിജയുടെ സ്വഭാവവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ സജീവമായിട്ട് ഇപ്പൊ ചെയ്യുന്ന പോലെ ഇങ്ങനെ വലിയ വലിയ സിനിമകളൊക്കെ ഒരുപാട് ചെയ്യാനും അത്രയും സമയം സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാനും ഉണ്ടാകുമോ എന്നുള്ള വലിയൊരു ചോദ്യം ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് ശേഷം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് വിജയം സംഭവിക്കുകയാണെങ്കിൽ അതിന് സാധ്യത കുറവായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ ഉടനെ ഉണ്ടാവും അപ്പൊ ഈ സജീവമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുള്ളതിൽ എനിക്ക് ചെറിയൊരു വിശ്വാസ്യത കുറവുണ്ട് എന്നാൽ ഈ വർഷത്തിൽ രണ്ട് സിനിമകളൊക്കെ പുള്ളിക്കാരെ ചെയ്യാവുന്നതേ ഉള്ളൂ അത് ചെറിയ സിനിമകളൊക്കെയാണ് പക്ഷേ വിജയന്റെ സിനിമകളൊക്കെ പൊതുവെ വലിയ സിനിമകളായിട്ടാണ് വരിക എന്നാലും വേണ്ടില്ല അല്ലു ഒക്കെ ചെയ്യുന്ന പോലെ വർഷത്തിൽ ഒരു പടം അതൊരു ഗംഭീര പടമായിട്ട് നമുക്ക് തന്നാൽ മതി ആ ഒരു സ്വാഗ് ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഇതൊക്കെ എത്ര കണ്ടാലും മതി വരാത്തതാണ് സോ വിജയ് എന്നൊന്നും ഒരിക്കലും ഇത് കാണുന്നില്ല എന്നാലും ഒരാഗ്രഹം എന്ന രീതിയിൽ നമ്മുടെ വിജയൻ ആരാധകരോടെങ്കിലും നമ്മൾ ആഗ്രഹം പറയാലോ പുള്ളി സിനിമയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകാതിരിക്കട്ടെ ഇടക്കിടക്കൊരോ സിനിമകൾ ഇതുപോലെ നമുക്ക് തന്ന് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം വലിയ പൊതുവെ ഒരുപാട് വെറൈറ്റുള്ള പടങ്ങളോ ഒന്നുമല്ല പുള്ളിക്കാരൻ ആ ഒരു സ്ക്രീനിൽ വന്ന തിയേറ്ററിൽ അത് കണ്ട് അതത് വല്ലാത്തൊരു ഫീലാണ് അപ്പൊ അത് എന്തായാലും മിസ്സായി പോകില്ല പുള്ളി സിനിമയിൽ നിന്ന് മുഴുവനായിട്ട് പോകില്ല എന്നുള്ളത് ഉള്ള വാർത്ത തന്നെയാണ് ഈ പറഞ്ഞ പോലെ സജീവമായിട്ടുണ്ടാവുമോ അതോ വർഷത്തിലൊരു പടം നല്ല രീതിയിലാണോ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷൻ ശേഷം ആയിരിക്കും ഒരു അറിയാൻ പോകുന്നത് സോ ഇതാണ് ആ വാർത്ത സന്തോഷമായിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല സന്തോഷം ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഗുരു പൊട്ടിക്കാൻ ഒരുപാട് എണ്ണം ഉണ്ടാവും അത് ആരെക്കുറിച്ച് പറഞ്ഞാലും അതിന്റെ എതിർ ടീമുകൾ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അത് കാര്യമാക്കുന്നില്ല പക്ഷെ നിങ്ങൾ വിജയണ്ണൻ ഫാൻസ് ഈ വാർത്തയിൽ സന്തുഷ്ടരാണെങ്കിൽ സന്തോഷവാന്മാരും സന്തോഷവദികളുമാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ കമ്പനി രേഖപ്പെടുത്തി ആ സന്തോഷം എന്നെയും കൂടി അറിയിക്കും എന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വാർത്ത ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം